ഹായ് ഫ്രണ്ട്സ്, ശിവാസ് കിച്ചൻ ലാനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക പച്ചടി ആട്ടോ. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. പാത്രം ചൂടായതിനു ശേഷം നമുക്ക് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ച പാവയ്ക്ക ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ രണ്ട് പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ഇട്ട് കൊടുക്കാവൂ. ഇനി നമുക്കിതിലോട്ട് എരിവിനാവശ്യമായ പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ടൈം എടുക്കും കേട്ടോ ഇതാവാനായിട്ട്, കാരണം നമ്മൾ അധികം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടൊന്നുമല്ലല്ലോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ പാവയ്ക്കൊക്കെ നല്ലപോലെ വാടി വന്നിട്ട് വേണം ഇത് ഫ്രൈ ആവാനായിട്ട്. ഈ പാവയ്ക്ക ഫ്രൈ ചെയ്ത് വരേണ്ട ഒരു സമയം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഈസിയാണ്. അപ്പോൾ അധികം സമയം എടുക്കുമെങ്കിലും നല്ല ടേസ്റ്റാണ് ഈ ഒരു പാവയ്ക്ക പച്ചടി കഴിക്കാനായിട്ട്. അപ്പോൾ ടൈം എടുക്കുന്നതിൻ്റെ പേരിൽ ആരും ഇത് ഉണ്ടാക്കി നോക്കാതിരിക്കല്ലേ. അപ്പോൾ ഇത് ഇവിടുന്ന് സമയം എടുത്തിട്ട് ആവട്ടെ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട അരപ്പും കൂടി ഒന്ന് റെഡിയാക്കിയാലോ. ജാറിലോട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എത്രയാണോ പാവയ്ക്ക എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വേണം തേങ്ങ എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കുക. അപ്പം നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കേണ്ട, അറിയാമല്ലോ നമ്മുടെ സാധാ പച്ചടിക്കൊക്കെ അരക്കുന്ന ആ ഒരു രീതിയിൽ അരച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ അധികം വെള്ളം ഒഴിച്ചിട്ടും അരച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പാവയ്ക്കൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ. നമ്മൾ 2 പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത്, പക്ഷേ ഇത് ഫ്രൈ ആയിട്ടൊക്കെ വരുമ്പോഴേക്കും ഇത്ര അളവിൽ മാത്രമേ നമുക്ക് പാവയ്ക്ക കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാവയ്ക്ക കുറച്ചും കൂടി കൂടുതൽ എടുക്കണേ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിലോട്ട് നമുക്കിനി നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ കണ്ടില്ല, ഞാൻ തേങ്ങ അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ നല്ല കട്ടിയായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ തേങ്ങ അരക്കുമ്പോൾ തന്നെ അധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിതിൽ തൈരൊക്കെ ചേർക്കുന്നതല്ലേ, അപ്പം പച്ചടി വെള്ളം ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മറ്റുള്ള പച്ചടിയെ പോലെയല്ല പാവയ്ക്ക പച്ചടി എന്ന് പറയുമ്പോൾ നല്ല കട്ടിയായിട്ടാണ് വേണ്ടത് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് പുളിക്കാവശ്യത്തിനുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇതിൽ ഉപ്പുണ്ടോ നോക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു, എന്നാലും തൈരും നമ്മളെ തേങ്ങയൊക്കെ ചേർത്തതല്ലേ. എനിക്കിവിടെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പച്ചടി ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് കടുക് തളിച്ചിട്ട് കൊടുക്കാം. പാത്രം ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്കതിലോട്ട് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ 2 വറ്റൽമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.